കർഷക സമരത്തെ പിന്തുണച്ച് ഗാന്ധിയൻ കളക്ടീവിന്റെ നേതൃത്വത്തിൽ ഭരണങ്ങാനം ഇൻഫാം ഹാളിൽ 100 മണിക്കൂർ കൃഷി ഭക്ഷ്യ ആരോഗ്യ സ്വരാജ് സത്യാഗ്രഹം ആരംഭിച്ചു. യോഗീന്ദ്ര യാദവ് ഓൺലൈനായി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ദേശീയ തലത്തിലുള്ള പ്രധാന സംഭവ വികാസങ്ങളെ സമഗ്രതയോടെ വിലയിരുത്തുന്നതിൽ കേരളമെന്നും മുൻപന്തിയിലാണെന്ന് പ്രമുഖ സോഷ്യലിസ്റ്റ് ചിന്തകനും ദേശീയ കർഷക സമര നേതാക്കളിൽ ഒരാളുമായ പ്രൊഫസർ യോഗേന്ദ്ര യാദവ് അഭിപ്രായപ്പെട്ടു. കർഷക സമരത്തെ പിന്തുണച്ച് ഗാന്ധിയൻ കളക്ടീവിന്റെ നേതൃത്വത്തിൽ ഭരണങ്ങാനം ഇൻഫാ ഹാളിൽ ആരംഭിച്ചിരിക്കുന്ന 100 മണിക്കൂർ കൃഷി ഭക്ഷ്യ ആരോഗ്യ സ്വരാജ് സത്യാഗ്രഹത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ നടക്കുന്ന കർഷക സമരത്തിന്റെ സമഗ്രമായ ആശയതലങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള ഈ 100 മണിക്കൂർ ഉപവാസ സത്യാഗ്രഹം ഏറെ ശ്രദ്ധേയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി 5 പേർ വീതമുള്ള സംഘം 25 മണിക്കൂർ വീതം ഉപവസിക്കുന്ന രീതിയിലാണ് 100 മണിക്കൂർ സത്യാഗ്രഹം സംഘടിപ്പിച്ചിട്ടുള്ളത്. എറണാകുളം ജില്ലക്കാരായ VMK രാമൻ, ഡോക്ടർ ബാബു ജോസഫ്, ഇടുക്കി ജില്ലയിൽ നിന്നുമുള്ള അഡ്വക്കേറ്റ് ഷൈജൻ ജോസഫ്, കാസർഗോഡ് ജില്ലയിൽ നിന്നെത്തിയ PJ തോമസ്, സണ്ണി പൈകട എന്നിവരാണ് ആദ്യ സത്യാഗ്രഹി സംഘം. സംഘാടക സമിതി ചെയർമാൻ ജെയിംസ് ചൊവ്വാറ്റുകുന്നൽ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് VM മൈക്കിൾ, വിജയരാഘവൻ ചേലിയ, KB വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. നാളെ 3 മണിക്ക് പാലക്കാട്, ഇടുക്കി, കോട്ടയം ജില്ലകളിൽ നിന്നുമുള്ള 5-അംഗ സംഘം ഉപവാസം ഏറ്റെടുക്കും. സത്യാഗ്രഹത്തിന്റെ ഭാഗമായി നാളെ 4 മണിക്ക് കേരളത്തിലെ കൃഷിഭൂമിയുടെ വിതരണവും വിനിയോഗവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ഓൺലൈൻ പാനൽ ചർച്ച നടക്കും. 100 മണിക്കൂർ ഉപവാസ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഗാന്ധിയൻ കളക്റ്റീവ് എന്ന ഒരു കൂട്ടായ്മയാണ്. പൊതുവെ സാമൂഹിക കാര്യങ്ങളിൽ ഒരു ഗാന്ധിയൻ വീക്ഷണത്തിൽ വിലയിരുത്തുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. ഈ കർഷക സമരത്തെ ഞങ്ങൾ കേവലം കർഷകരുടെ ആവശ്യങ്ങൾ എന്നതിനപ്പുറത്ത് ഈ രാജ്യത്തെ മൊത്തമായി ഒരു കോർപ്പറേറ്റ് അധീനതയിൽ കൊണ്ടുവരാൻ വേണ്ടിയുള്ള ദീർഘകാല പദ്ധതികളുടെ ഭാഗമായുള്ള ഒരു ശ്രമമായിട്ടാണ് ഞങ്ങൾ ഈ സമരത്തിന് ആധാരമായിട്ടുള്ള 3 വിവാദ നിയമങ്ങളെ കാണുന്നത്. അപ്പോൾ അത് ആ ഒരു പശ്ചാത്തലത്തിൽ ആണ് കോർപ്പറേറ്റ് രാജിനെതിരെ കൃഷി ഭക്ഷ്യ ആരോഗ്യ സ്വരാജ് എന്ന് പറഞ്ഞാൽ സ്വയംഭരണം, ആ ഒരു നിലയ്ക്കുള്ള ഒരു മുദ്രാവാക്യം വെച്ചുകൊണ്ടുള്ള ഈ ഒരു സത്യാഗ്രഹം പ്ലാൻ ചെയ്തിരിക്കുന്നു. ഈ സത്യാഗ്രഹത്തോടൊപ്പം ഞങ്ങൾ ചെയ്യുന്നത് 3 പാനൽ ചർച്ചകളും 3 വെബിനാറുകളും സംഘടിപ്പിക്കുന്നു. അങ്ങനെ 6 വിഷയങ്ങൾ ഈ ഇതിൻ്റെ നാനാവശ്യങ്ങൾ സംബന്ധിച്ച് ഒരു കോവിഡ് കാലഘട്ടമാണ് ഈ ഒരു സത്യാഗ്രഹവും ദേശീയതല കർഷക സമരമൊക്കെ നടക്കുന്നത്. അപ്പോൾ കോവിഡിൻ്റെ പേരിൽ പോലും നടക്കുന്ന വലിയ ഒരു കോർപ്പറേറ്റ് അധിനിവേശ ശ്രമങ്ങളുണ്ട്. അതിനുവേണ്ടി ഭരണാധികാരികൾ നടത്തുന്ന ചില കരുനീക്കങ്ങളുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ കേരള സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്ന കടകൾ തുറക്കാൻ അനുവദിക്കുന്ന കൂട്ടത്തിൽ എല്ലാവരും കോവിഡ് വാക്സിനേഷൻ എടുത്ത് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയുന്നത് പോലും അതിൻ്റെ ഭാഗമാണെന്ന് പിന്നെ കരുതേണ്ടി വരും. അപ്പോൾ ആ ഒരു നിലയ്ക്ക് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലേക്കും വൻകിട കോർപ്പറേറ്റുകളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുകയാണ്. ഐ4A ന്യൂസ്, പാലാ.